ഹീറോയിനായ ജിയോട് കിം പറയുന്നത് ഇവിടെയുള്ള എല്ലാ റോബോട്ട്സും അവളുടെ സീനിയേഴ്സാണെന്നാണ്. അവരോട് എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണമെന്നും അങ്ങനെ നല്ല പോയിന്റ് കിട്ടിയാൽ ജിയ്ക്ക് നല്ല പരിഗണന കിട്ടുമെന്നെല്ലാം പറയുന്നു. ഇല്ലെങ്കിൽ അവരുടെ ജൂനിയറായിട്ടേ പരിഗണിക്കുമെന്നെല്ലാം പറയുന്നു. അന്നേരം ഇതെല്ലാം കേട്ട് ചിരിക്കുകയാണ് നമ്മുടെ സയൻറ്റിസ്റ്റ്. അവളുടെ ശരീരത്തിലെ ക്യാമറയിലൂടെ അയാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അന്നേരം അയാൾ വയറിന് അസ്വസ്ഥത വന്നു. ടോയ്ലറ്റിലേക്ക് ഓടിപ്പോയി നോക്കുമ്പോൾ അവിടെ ജൂനിയേഴ്സിൻ്റെ ക്യൂ ആയിരുന്നു. നമ്മുടെ ഹീറോ ജിയക്ക് ഏതിലെല്ലാം തൊടാൻ പാടില്ല എന്ന ഇൻസ്ട്രക്ഷൻ എല്ലാം നൽകിക്കൊണ്ടിരിക്കുന്നു. അന്നേരം സയൻറ്റിസ്റ്റ് കഴിച്ച അതേ ഭക്ഷണം അവളും കഴിച്ചു കാണും. അവൾക്കും ഈ അസ്വസ്ഥത വന്നു. അന്നേരം സയൻറ്റിസ്റ്റ് പറയുന്നു, നീ ടോയ്ലറ്റിൽ പോകരുത്, നീ പോയാൽ അവനെല്ലാം മനസ്സിലാവും എന്ന് പറയുന്നു. ബട്ട് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ ഹീറോ അവളെ നടന്ന് എല്ലാം കാണിച്ച് ഫോൾഡറിൽ കീപ് ചെയ്യാൻ പറയുന്നു. തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയും അതിലുള്ള ആ മാലയും അവൾ ശ്രദ്ധിക്കുന്നു. അതിലെ ലോക്കറ്റ് കണ്ട അവൾക്ക് ആ മാല ഓർമ്മയായിരുന്നു. അന്നേരം അവനോട് ഒരു എക്സ്ക്യൂസ് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ടോയ്ലറ്റിലേക്ക് ഓടിപ്പോകുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ ടോയ്ലറ്റിൻ്റെ സൗണ്ട് കേട്ട് അവിടേക്ക് വരുമ്പോൾ നമ്മുടെ ഹീറോയിനെ കാണുന്നു. നീ എന്താ ടോയ്ലറ്റിൽ എന്ന് അവൻ ചോദിക്കുന്നു. അവൾ പറഞ്ഞു, ഇത് വൃത്തികേടായിരുന്നു, ഞാൻ ഇത് ക്ലീൻ ചെയ്യാൻ കൂടി വന്നതാണെന്ന്. അന്നേരം അവളുടെ കയ്യിലുള്ള ആ ലിക്വിഡ് അവൻ വാങ്ങി. കുറേ ഉപയോഗിക്കാൻ പാടില്ല, കോസ്റ്റ്ലി ആണെന്ന് പറയുന്നു. അന്നേരം അവൾ വിയർക്കുന്നത് കണ്ട് ഹീറോ അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ താഴെ വീണ സോപ്പിൽ ചവിട്ടി അവൻ വീണുപോകുന്നു. അന്നേരം ജിയ ഓടി അവനെ രക്ഷിക്കാൻ നോക്കുകയാണെന്ന് വിചാരിക്കുമ്പോൾ അവൾ ആ ബോട്ടിലാണ് പിടിക്കുന്നത്. അവൻ മലർന്നടിച്ച് വീഴുന്നു, അവളും അവൻ്റെ മേൽ വീഴുന്നു. അന്നേരം അവൻ നിലവിളിക്കുന്നു, കാരണം അവളുടെ ശരീരത്തിൽ റോബോട്ടിൻ്റെ കേസ് വെച്ച് കിട്ടിയിരുന്നു. അത് ശരീരത്തിൽ കൊണ്ടാണ് അവന് വേദനിച്ചത്. അങ്ങനെ അവൻ ഒരു മസാജ് ചെയറിൽ ഇരിക്കുന്നു. അവൻ ശേഷം പറയുന്നു, എനിക്കെന്തെങ്കിലും അപകടം വരുമ്പോൾ നീ എന്നെ രക്ഷിക്കണം, അല്ലാതെ ഞാൻ വീഴുമ്പോൾ എൻ്റെ കൂടെ വീഴുകയല്ല വേണ്ടതെന്ന് പറയുന്നു. ശേഷം ഒരു വീഡിയോ അവളെ കാണിക്കുന്നു, യജമാനൻ വീണ് കിടക്കുമ്പോൾ ഒരു നായ രക്ഷിക്കുന്നത്. അങ്ങനെ അവൻ വീണ്ടും ഒരു ടെസ്റ്റ് വെക്കുന്നു. ഒരു പൂച്ചയുടെ മുഖംമൂടി വെച്ച് ഹെൽപ്പ് ചോദിക്കുന്നു. അന്നേരം ജിയ അവനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ അഭിനയിക്കുന്നു. അന്നേരം അവൻ വന്ന് പറയുന്നു, എനിക്കെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കലാണ് നിന്റെ പ്രധാന പണി എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോ കുക്കിംഗ് ആരംഭിച്ചു. നല്ല മനോഹരമായ സ്വാദിഷ്ടമായ വിഭവം കുക്ക് ചെയ്യാൻ തുടങ്ങി. അന്നേരം ജിയക്ക് വായിൽ വെള്ളമൂറി. അവൾ നോക്കി നിൽക്കുന്നു. അവൻ അവളോട് അവിടെയെല്ലാം ക്ലീൻ ചെയ്യാൻ പറയുന്നു. അന്നേരം അവൾ ക്ലീനിങ് മെഷീൻ എടുക്കാൻ പോകുന്നേരം അറിയാതെ അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന മനോഹരമായ ചീട്ട് കൊട്ടാരം തകർന്നു വീഴുന്നു. അത് കണ്ട് അവൻ അലറി വിളിക്കുന്നു. അന്നേരം ക്യാമറയിലെ കണ്ട സയൻറ്റിസ്റ്റ് അവളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു, പവർ തീർന്ന പോലെ നിൽക്കാൻ. അവളും അത് അനുസരിക്കുന്നു. ശേഷം സയൻറ്റിസ്റ്റ് ഹീറോയിൻ കൂടിക്കാഴ്ച നടത്തി. ഹീറോ പറയുന്നു, റോബോട്ട് ഒന്നും അനുസരിക്കുന്നില്ല താൻ പറയുന്നതെന്ന്. അന്നേരം സയൻറ്റിസ്റ്റ് പറയുന്നു, നിങ്ങൾ അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കാതെ അതിൻ്റെ ഫ്രണ്ടായി മാറുക, അതുമായി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക, അപ്പോൾ എല്ലാം സോൾവ് ആകുമെന്ന് പറയുന്നു. അങ്ങനെ വീട്ടിൽ ഹീറോ കുറേ ഭക്ഷണം എക്സ്പയറി ആയിട്ട് കഴിയുന്നതിൻ്റെ കുറച്ച് നാൾ മുമ്പ് ഒഴിവാക്കുന്നു. അതെല്ലാം കളക്ട് ചെയ്ത് ജിയ സയൻറ്റിസ്റ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പാകം ചെയ്ത് കഴിക്കുന്നു. അങ്ങനെ സയൻറ്റിസ്റ്റ് ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു. അവളെ ആദ്യമായി കാണുമ്പോഴുള്ള ലുക്കാണ് അയാൾ ആ റോബോട്ടിന് കൊടുത്തിരുന്നത്. അടുത്ത ദിവസം കിം എഴുന്നേൽക്കുന്നത് കാണിക്കുന്നു. അങ്ങനെ കിമ്മിൻ്റെ ലാബിൽ സയൻറ്റിസ്റ്റിൻ്റെ കൂടെയാവും റോബോട്ട്. കിമ്മിൻ്റെ വീട്ടിലിരുന്ന് റോബോട്ടിനെ കണക്ട് ചെയ്ത് അയാൾ സംസാരിക്കുന്നു. കിം റോബോട്ടുമായി ലാബിൽ കണക്ട് ചെയ്യുന്നത് കണ്ട ജിയക്ക് അത്ഭുതം. ഇത് ഹീറോയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കിയാണെന്ന് സയൻറ്റിസ്റ്റ് പറയുന്നു. യഥാർത്ഥ റോബോട്ടിൻ്റെ ഒരു സ്പെയർ പാർട്സിന് വേണ്ടി വെയിറ്റിംഗ് ആണ്, അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ഫംഗ്ഷൻസും വർക്കാണെന്നും പറയുന്നു. അങ്ങനെ ജിയ മോർണിംഗ് റെഡിയായി ഹീറോയുടെ വീട്ടിലേക്ക് പോകുന്നു. ജിയയെ കണ്ട ഹീറോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും കറണ്ട് വെതറും ടെമ്പറേച്ചറും എല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നു. യഥാർത്ഥ റോബോട്ടുമായി കണക്ട് ചെയ്ത് ജിയ ഇതെല്ലാം തത്ത പറയും പോലെ പറഞ്ഞു കൊടുക്കുന്നു. ശേഷം ഹീറോ ആ ചീട്ട് കൊട്ടാരം നിന്ന സ്ഥലത്തേക്ക് അവളെ കൊണ്ടുപോയി. അവിടെ എന്താണ് ഉണ്ടായിരുന്നതെന്ന് അവളോട് ചോദിക്കുന്നു. അവളും ആ ചീട്ട് കൊട്ടാരം എന്ന് പറയുന്നു. അന്നേരം അവൻ അവളോട് അതെവിടെ പോയി എന്ന് ചോദിക്കുന്നു. അത് താൻ നശിപ്പിച്ചു, താൻ തന്നെ വീണ്ടും നിർമ്മിക്കാമെന്ന് അവൾ പറയുന്നു. അന്നേരം അവൻ ആ ഫ്ലാഷ് ബാക്ക് ഓർക്കുന്നു, അവൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെയാവും അവൻ അത് നിർമ്മിക്കാൻ തുടങ്ങിയത്. അച്ഛൻ പോയിട്ടും ഞാൻ ഇപ്പോഴും ഇത് നിർമ്മിക്കുന്നു, നീ അത് തട്ടിക്കളഞ്ഞപ്പോൾ നല്ല ദേഷ്യം വന്നിരുന്നു. ബട്ട് ഈ ജനാല വഴി ഇപ്പോൾ സൂര്യപ്രകാശം വരുന്നത് കണ്ട് എനിക്ക് നല്ലൊരു എനർജി കിട്ടുന്നുണ്ട്. ഇത്രയും കാലം ഈ റൂം ഇരുട്ടിലായിരുന്നു, നീ കാരണം ഇവിടെ ഇപ്പോൾ പ്രകാശം വന്നിരിക്കുന്നു. ഇതെല്ലാം കേട്ട് ജിയ ഞെട്ടി, കാരണം ഇവൻ എപ്പോഴും റൂഡായാണ് ബിഹേവ് ചെയ്യാറ്, ഇനി ഇവൻ സംസാരിക്കുമെന്നെല്ലാം. അന്നേരം അവളുടെ വീട്ടിലേക്ക് ഒരു വെള്ളക്കാർ വരുന്നു, അത് യൂച്ചുലാണ്, അവരുടെ അങ്കിളിൻ്റെ മകൻ. അന്നേരം ഹീറോ ജിയോട് അവൻ കാണാതെ മാറി നിൽക്കാൻ പറയുന്നു. അത് സയൻറ്റിസ്റ്റിനോടും ടീമിനോടും പറയുന്നുണ്ട്. ശേഷം യൂച്ചുലുമായി സംസാരിക്കുന്നു. ഒട്ടും ഇഷ്ടമല്ലാതെയാണ് ഹീറോ അവനോട് സംസാരിക്കുന്നത്. അങ്ങനെ അവൻ പോകുന്നേരം മിന്നായം പോലെ റോബോട്ടിനെ കാണുന്നു. ബട്ട് അവൻ കണ്ടതായി നടിക്കുന്നില്ല. അവൻ പോയ ശേഷം അവനെ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ച് ഹീറോ ഇവരാണ് തൻ്റെ മെയിൻ ശത്രുക്കൾ എന്ന് പറയുന്നു. ജിയുടെ ചേട്ടൻ ഹീറോയെ കാണാൻ വരുന്നു. ചേട്ടൻ ഇയാളുടെ സ്റ്റാഫാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അവൾ മെല്ലെ പോകുന്നേരം ഹീറോ കണ്ട് ചായ കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ ചേട്ടൻ അവൾ ചായ കൊടുക്കുന്നു. അത് കണ്ട് അയാൾ പേടിക്കുന്നു, മുഖം മുടി കൊണ്ട് മറച്ചിട്ടുണ്ടാവും. എന്നെ കണ്ടാൽ ശരിക്കും പെണ്ണ് പോലെയുണ്ടെന്ന് അയാൾ പറയുന്നു. ശേഷം അവളുടെ ചേട്ടനോട്
ഹീറോ മാല മോഷ്ടിച്ച പെൺകുട്ടിയെക്കുറിച്ച് ചോദിക്കുന്നു. പിറ്റേ ദിവസം പുറത്തു പോവാൻ ഡ്രസ്സ് മാറാൻ വേണ്ടി പോകുന്നു. നിങ്ങൾ ഇവിടുന്ന് പോകൂ എന്ന് ജിയ പറയുമ്പോൾ ഹീറോ ഞാനെല്ലാം കണ്ടതല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു പോകുന്നു. അങ്ങനെ അവർ വെളിയിൽ പോകുന്നു. അത് ഹീറോയുടെ ഓഫീസിലേക്കാകും. അവിടെ ചെറിയൊരു സ്ട്രൈക്ക് നടക്കുന്നുണ്ട്. ഏ കോണ്ടസ്റ്റ് വീണ്ടും നടത്തണം എന്ന് പറഞ്ഞാണ് ആ സ്ട്രൈക്ക്. അങ്കിളുമായി സംസാരിക്കുന്നു. അത് നല്ല രീതിയിലാകില്ല. ശേഷം കാറിൽ വരുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മ വരുന്നു അവന്. അന്നേരം ജിയ തൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവനെ ചിരിപ്പിക്കുന്നു. വിഷമമെല്ലാം മാറ്റിയെടുക്കുന്നു. പിന്നീട് കാണിക്കുന്നത് ശത്രുവായ ജിയോളിനെയാണ്. ആ റോബോട്ടിൻ്റെ വീഡിയോസ് കാണുകയാണ് അവൻ. അന്നേരം ഹീറോ ഉറക്കം വരാതെ ഒരു ബോക്സ് എടുത്ത് നോക്കുന്നു. അതിലൊരു പെൺകുട്ടിയുടെ ചിത്രം നോക്കി അവൻ കുറെ നേരം നിരിക്കുന്നു. അടുത്തനാൾ ആ ഫോട്ടോയിൽ കണ്ട അതേ പെൺകുട്ടി ഹീറോനെ കാണാനായി വരുന്നു. അവളെ കാണാൻ അവൻ വെളിയിൽ ഇറങ്ങുമ്പോൾ ജിയ കൂടെ ചെല്ലാനായി വരുന്നു. ഹീറോ വേണ്ട എന്ന് പറയുമ്പോൾ ജിയ അവൾ ആരാണെന്ന് ചോദിക്കുന്നു. എൻ്റെ പഴയ കാമുകിയാണെന്ന് ഹീറോ പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നു. അന്നേരം അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചതും അവന് അലർജി വരുന്നു. ഡോക്ടർ കൊടുത്ത വാച്ച് അലാറം അടിക്കുന്നുമുണ്ട്. അവൻ അർജന്റായി വർക്കുണ്ടെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി. അലർജി കൂടിക്കൂടി വരുന്നു. അവൻ വീണുപോയി. ആ സിറിഞ്ച് അന്വേഷിക്കുമ്പോൾ ജിയ വരുന്നു. അവൾ അവനെ കണ്ട് ഭയപ്പെട്ടു. പക്ഷെ അവൻ നേരത്തെ പഠിപ്പിച്ചത് പ്രകാരം ആ സിറിഞ്ച് എടുത്ത് പേടിയോടെ അവനെ ഇഞ്ചെക്ട് ചെയ്യാൻ പോകുന്നു.